തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. കോവിഡ് സാഹചര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നീട്ടിവയ്ക്കണമെന്ന പ്രതിപക്ഷ ആവശ്യം സർക്കാർ അംഗീകരിച്ചേക്കും. നാളെ ചേരുന്ന സർവകക്ഷി യോഗത്തിൽ സമവായമുണ്ടാക്കാനാണ് നീക്കം. ഇക്കാര്യത്തിൽ സമവായമുണ്ടായാൽ ചവറ കുട്ടനാട് ഉപതെരഞ്ഞെടുപ്പുകൾ ഉപേക്ഷിക്കണമെന്ന ആവശ്യവുമായി ഭരണ പ്രതിപക്ഷങ്ങൾ ഒന്നിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കും. അതേസമയം ഉപതെരഞ്ഞെടുപ്പ് മാറ്റണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ മാസം ചീഫ് സെക്രട്ടറി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ച കത്തിന്റെ പകർപ്പ് ഏഷ്യാനെറ്റ് ന്യൂസിന് ലഭിച്ചു. നാലു മാസത്തേക്ക് ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കാൻ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടെന്ന നിലപാടാണ് ഇടതുമുന്നണിക്കും സർക്കാരിനും. ഉപതെരഞ്ഞെടുപ്പിനെതിരായ നിലപാട് BJP പ്രഖ്യാപിച്ചിരുന്നു. ഉപതെരഞ്ഞെടുപ്പ് ഉപേക്ഷിക്കണമെന്ന ആവശ്യവുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ UDFന്റെ പിന്തുണ തേടി മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെ കഴിഞ്ഞ ദിവസം വിളിക്കുകയും ചെയ്തു. എന്നാൽ ഉപതെരഞ്ഞെടുപ്പ് മാത്രമായി മാറ്റിവെക്കുന്നതിനെ പിന്തുണയ്ക്കാനാവില്ലെന്നാണ് UDF നിലപാട്. കോവിഡ് വ്യാപന സാധ്യത നിലനിൽക്കുന്നതിനാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കണമെന്നും അങ്ങനെയെങ്കിൽ മാത്രം ഉപതെരഞ്ഞെടുപ്പ് ഉപേക്ഷിക്കാനുള്ള നീക്കത്തെ പിന്തുണയ്ക്കാമെന്നുമാണ് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയെ അറിയിച്ചത്. നിർദ്ദേശം ചർച്ച ചെയ്ത സർക്കാർ ഇത് അംഗീകരിക്കാൻ തത്വത്തിൽ ധാരണയായിട്ടുണ്ട്. ഇടതുമുന്നണിയുടെ കൂടി അംഗീകാരത്തോടെ നാളത്തെ സർവകക്ഷി യോഗത്തിൽ സമവായമുണ്ടാക്കാനാണ് നീക്കം. ജനുവരിയിലോ ഫെബ്രുവരിയിലോ പുതിയ ഭരണസമിതികൾ നിലവിൽ വരും വിധമുള്ള തെരഞ്ഞെടുപ്പ് പുനഃക്രമീകരണത്തെക്കുറിച്ചാണ് ആലോചന. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കുന്ന കാര്യത്തിൽ ഇടതുമുന്നണി ഘടകകക്ഷികളിൽ തന്നെ ഭിന്നാഭിപ്രായമുണ്ട്. 5 വർഷത്തേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയയാണ് തൃതല പഞ്ചായത്ത് എന്ന് പറയുന്നത്. ഇത് കേവലം 5-6 മാസത്തേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതാണ് രണ്ടും രണ്ടായി കാണുന്നത്. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കാനുള്ള നീക്കത്തെ പിന്തുണയ്ക്കില്ലെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് KE സുരേന്ദ്രൻ വ്യക്തമാക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണം എന്ന് പറയുന്ന UDFന്റെ വിചിത്രമായ നിലപാടിന് പിന്നിൽ പരാജയ ഭീതിയാണ്. LDFനും UDFനും ജനങ്ങളെ അഭിമുഖീകരിക്കുന്നതിൽ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടിനെ മറച്ചു വെക്കാനാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കണമെന്നുള്ള ആവശ്യവുമായി വന്നിരിക്കുന്നത്. അതേസമയം കോവിഡ് സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ മാസം 21 തന്നെ ചീഫ് സെക്രട്ടറി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകിയിരുന്നു. സാമൂഹ്യ അകലമടക്കം പാലിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുക ദുഷ്കരമെന്നാണ് വിശ്വാസ് മേത്ത കത്തിൽ സൂചിപ്പിക്കുന്നത്. ഏഷ്യൻ ന്യൂസ്, തിരുവനന്തപുരം.